കുറച്ച് മസിലൊക്കെ കുറച്ച് പിടിക്കും എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എനിക്കത് പ്രശ്നമല്ല നമ്മൾ എത്രത്തോളം കുലുക്കുമോ അത്രയും ടേസ്റ്റ് കൂടുതലാണ് കിടക്കുലുക്കി ദേശമൊന്നുമല്ല നമ്മളിങ്ങനെ റോഡിൽ നിൽക്കുമ്പോൾ അവർ ചിന്തിരിക്കുക എന്താ മനസ്സുകൊണ്ട് അവർ ചിന്തിക്കും വേറെന്തോ പല ഒരു വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട് പല രീതിയിൽ പേര് ലക്ഷ്മി ഞാനിവിടെ ഒരു ചെറിയൊരു ജ്യൂസ് കടയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു ഇതൊരു 5 വർഷമായി ഇവിടത്തെ പ്രത്യേകത നാച്ചുറൽ ആണ് നമ്മൾ എസൻസ് ഒന്നും ഇല്ല ലൈവ് ആയിട്ട് ചെയ്തു കൊടുക്കും ഓറഞ്ച് മുസമ്പി മാദളം അങ്ങനെ ഐറ്റംസ് ആണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല വീട്ടിലെ കഷ്ടപ്പാട് നമ്മൾ ഒരാൾ തന്നെ നയിച്ചു കഴിഞ്ഞാൽ കുടുംബം പുലർത്താൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്നു നമുക്കറിയാവുന്നുള്ളൊരു തൊഴിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ അതൊരു ഉപകാരമാകും എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തണം എന്തെങ്കിലും ജീവിതമാർഗം കണ്ടെത്തണം അങ്ങനെ തുടങ്ങിയതാണിത് കാര്യവട്ടം ക്യാമ്പസിലെ അരികിലുള്ള ജ്യൂസുകട ഒന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചൊല്ലുമോ എൻ്റെ കട ഇഷ്ടമാണോ നല്ല സാധനമാണ് ലൈവാണ് പറ്റിപ്പും ചതിവും ഒന്നുമില്ല ഉള്ളത് നന്നായിട്ട് കൊടുക്കുന്നു ഞാൻ രാവിലെ ഒരു 7 മണിക്ക് സ്റ്റാർട്ടാക്കും ഇപ്പോഴും സ്റ്റാർട്ട് ആകൂല കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് 10 മണിയാണ് സ്റ്റാർട്ടിങ് വൈകുന്നേരം ഒരു 6:30 വരെ കോവിഡ് ഒരുപാട് ബാധിച്ചു കോവിഡ് വന്ന കാരണം ഞാനിപ്പോൾ ഒരുപാട് കടക്കാരിയാണ് അതിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നമുണ്ട് കാരണം ഇത് നാച്ചുറൽ ആയതുകൊണ്ട് ചേട്ടാ നമുക്കിപ്പോൾ നമ്മൾ 10 കിലോ 20 കിലോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ച് തന്നെ 100 രൂപയാണ് 1 കിലോ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം 3 കിലോ കേടാവും ചിലപ്പോൾ 5 കിലോ കേടാവും അപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് വയ്ക്കണം കച്ചവടം നടന്നില്ലെങ്കിലും നമുക്ക് നഷ്ടമാണ് പിറ്റേ ദിവസം ആകുമ്പോൾ അത് കേടാവും പഴുത്ത ഓറഞ്ചൊക്കെ കേടാവും അത് കാരണം നഷ്ടങ്ങളാണ് സ്ത്രീയാണ് ഞാൻ ചോദിക്കുന്നത് റോഡരികിൽ ഇങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എങ്കിലും അത് തരണം ചെയ്യാനുള്ള കരുത്ത് എനിക്കുണ്ട് അതുകൊണ്ട് അങ്ങനെ പോകുന്നു ഓരോരുത്തർ വന്ന് സംസാരിതന്തിനി എവിടെ നിൽക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്താ കാരണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് കാര്യവട്ടം ക്യാമ്പസിന് മുന്നിലെ കിടുകിടുക്കി കുലുക്കി സർബസും ചങ്കിലെ കൂട്ടുകാരായിട്ടുള്ള ലക്ഷ്മിയുടെ കുലുക്കി സർബത്താണ് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ടൊരു കട ഉണ്ടാകണം ആ കടയ്ക്ക് പേരിട്ട് കുറച്ചുകൂടെ ആ ചങ്കുകട എല്ലാം തൃപ്തിപ്പെടുത്തുന്ന ജ്യൂസ് വിതരണം ചെയ്യണമെന്നാണ് ലക്ഷ്മി ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ അപ്പോൾ തിരുവനന്തപുരത്തെ കാര്യവട്ടം ക്യാമ്പസിന് മുന്നിലെ കിടുകിടുക്കി സർബത്ത് കുടിച്ചുകൊണ്ട് കൊള്ളാം കൊള്ളാം നന്നായിട്ടുണ്ട് ക്യാമറമാൻ മിഥുൻ രവിക്കൊപ്പം ഐപ്പ് വള്ളിക്കാടൻ നമസ്കാരം.